السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك مريا قرآن برنم 214. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സദഖല്ലാഹുൽ അളീം. പരിശുദ്ധമായ നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുന്നതിനെ കുറിച്ചും, ചൊവ്വായി മാത്രമേ നിസ്കാരം നിർവഹിക്കേണ്ടതുള്ളൂ എന്നാണ് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന, ആ വിഷയത്തെക്കുറിച്ചൊക്കെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുക, അതാണ് അള്ളാഹു പ്രയോഗിച്ച വചനം. ഇഖാമത്ത് ചെയ്യുക എന്നുള്ളത് ഒരു സാധനം നന്നായി നിർവഹിക്കുന്നതിനാണ് ഇഖാമത്ത് എന്ന് അറബിയിൽ പ്രയോഗിക്കുന്നത്. നന്നായി പ്രയോഗിക്കാതിരിക്കുമ്പോൾ, നന്നായി ആ വിഷയത്തെ ചെയ്യാതിരിക്കുമ്പോൾ പിന്നീടുള്ളത് ആ വിസാധനത്തെ നഷ്ടപ്പെടുത്തലാണ്, അതിനെ പാഴാക്കി കളയലാണ്. അഥവാ ആ നിസ്കാരത്താൽ ഉണ്ടായിത്തീരുന്ന ആ ഫലങ്ങൾ, അതിൻ്റെ ആ സമറാത്തുകൾ, അതിനാലുണ്ടാകുന്ന നേട്ടങ്ങൾ, ഐഹികമായ നേട്ടങ്ങളുണ്ട് നിസ്കാരം കൊണ്ട്. പാരത്രികം മാത്രം നേട്ടമാണ് കാര്യമായ ലക്ഷ്യം. അതൊക്കെ നഷ്ടപ്പെടുക, കേവലം ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമായി അവശേഷിക്കുന്ന ഒരവസ്ഥ അതിന് വരികയാണ്. അപ്പോൾ ഇഖാമത്തു സ്വലാത്ത് അല്ലാ ചൊവ്വായി നിർവഹിക്കാത്ത നിസ്കാരം അതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല. അതുപോലെ തന്നെ നിസ്കാരം നിർവഹിക്കുന്നു എന്നിട്ട് തെറ്റുകളും തിന്മകളും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ നിസ്കാരം അതൊരിക്കലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ്. നിസ്കാരത്തെ സ്വീകരിക്കാതെ നിലക്കുള്ള നിസ്കാരമാണ് നിർവഹിക്കുന്നത് എന്ന് വരുമ്പോൾ, എത്ര കാലമാണ് അങ്ങനെ നിസ്കരിച്ചത്? ആ കാലം ഒക്കെയുമുള്ള നിസ്കാരം. ചിലപ്പോൾ ആഖിറത്തിന് എന്തുകൊണ്ട് നീ നിസ്കരിച്ചിട്ടില്ല എന്ന് ചോദ്യം വരികയില്ല എങ്കിലും, ആ നിസ്കാരത്തിന് അള്ളാഹു തആല നിശ്ചയിച്ച പ്രതിഫലത്തിന് അവൻ അർഹത ഉണ്ടാവുകയില്ല. മാത്രമല്ല, പരിശുദ്ധമായ ഈ നിസ്കാരം, ആ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിയ ആളുകളുടെ കഥകൾ യഥാർത്ഥത്തിൽ പൂർവീക കാലത്ത് മഹാനായ ഇസ്മായിൽ നബി സ്വലാത്തു വസ്സലാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ, അവരാണല്ലോ അറബികൾ, ഖുറൈശികളും. അവർക്കൊക്കെ നിസ്കാരം എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു തആല യഥാർത്ഥത്തിൽ അവരോട് നിസ്കരിക്കുക എന്നുള്ള ആവശ്യം പറയാതെ ചൊവ്വായി നിർവഹിക്കുക നിസ്കാരം എന്ന് കൽപ്പിക്കാനുള്ള കാരണം. യഥാർത്ഥത്തിൽ അവർക്ക് ഇല്ലാതിരുന്നത് ആ നിസ്കാരത്തെ ചൊവ്വായ നിലക്ക് നിർവഹിക്കുക എന്നുള്ള ആവശ്യമായിരുന്നു. അഥവാ നിസ്കാരത്തെ തോന്നിയതുപോലെ നിർവഹിക്കുന്ന ഒരു വിഷയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അള്ളാഹു സൂറത്തു മറിയമിലെ 59-60 വചനത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അള്ളാഹു സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ. അള്ളാഹു പറയുകയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫും, എന്നാൽ അവർക്ക് ശേഷം ഒരുതരം പിന്തലമുറ വന്നു. അവർ നിസ്കാരം പാഴാക്കിക്കളയുകയും ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർ പിന്നീട് വമ്പിച്ച നഷ്ടം കണ്ടെത്തുകയാണ്. ഫസോഫയൽ കൗനവയ്യ, വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ അവർ സമാഹരിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്കറിയാം നിസ്കാരം എന്നുള്ള സംഗതി എന്താണെന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻപത്ത് കിട്ടുന്ന സമയത്തും അതിന് മുമ്പും നിസ്കരിക്കുക എന്നുള്ളതിൻ്റെ ആ രൂപം അവർക്ക് അറിയാമായിരുന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ ആ പരിശുദ്ധമായ നിസ്കാരം നിർവഹിച്ചിരുന്ന ആളുകളായിരുന്നു. പിന്നീട് അവരുടെ പിൻഗാമികളായി വന്ന ഖുറൈശികൾ അടങ്ങുന്ന അറബി സമൂഹം അതിൻ്റെ ആ രൂപം മാത്രമാക്കി മാറ്റുകയും അതിൻ്റെ ആ കഴമ്പ്, അവർ അതിൻ്റെ സത്ത അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പിന്നീടുണ്ടായത്. മാത്രമല്ല, സൂറത്തു മറിയമിലെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് കാണാം. കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർളിയ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്, കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തോട് നിസ്കരിക്കുവാനും സകാത്ത് കൊടുക്കുവാനും ഒക്കെ പറയുമായിരുന്നു.
وكان عند ربه مرضيا ഹുമാന പെട്ട ഇസ്മായിൽ നബി ഇസ്ലാം റബ്ബിൻ്റെ അടുക്കൽ തികച്ചും തൃപ്തിയുള്ള ഒരു അടിമയായിരുന്നു. സൂറത്തു മറിയമിലെ 55-ാമത്തെ വചനത്തിൽ നമുക്കങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ അറബികൾക്ക് നിസ്കാരം എന്തെന്നുള്ള സംഗതി അറിയാം, അവരത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ആ സത്ത, യഥാർത്ഥത്തിലുള്ള നിസ്കാരം അത് പടച്ചവനാണ് നിർവഹിക്കേണ്ടത് എന്ന രൂപത്തിലല്ല. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതോടൊപ്പം തന്നെ ബിംബങ്ങൾക്കും ഇബാദത്ത് എടുക്കുന്ന രൂപമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മാത്രമല്ല തോന്നിയതുപോലെയൊക്കെ നിസ്കാരം നിർവഹിക്കുന്ന വിഭാഗമായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല നിസ്കാരം. നിസ്കാരത്തെ നിങ്ങൾ ഇഖാമത്ത് തന്നെ ചെയ്യണം എന്നുള്ള കൽപ്പന പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് കൽപ്പിച്ചത്. ഇന്നമാ തുൻദിറുൽ ലദീന യഖ്ഷൂന റബ്ബഹും ബിൽ ഗൈബ് വഖാമു സ്സലാത വമൻ തസക്ക ഫഇന്നമാ യതസക്ക ലിനഫ്സിഹി വഇലല്ലാഹിൽ മസീർ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ ഫാത്തിറിലെ 18-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നമാ തുൻദിറുൽ ലദീന, ഒരു വിഭാഗത്തോടാണ് നബിയെ അങ്ങ് മുന്നറിയിപ്പ് നൽകുന്നത്. എങ്ങനെയുള്ള വിഭാഗമാണ്? യഹ്ഷൗന റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ബിൽ ഗൈബ്, ഗൈബായ നിലക്ക്, അദൃശ്യമായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അള്ളാഹുവിനെ അവർ കാണുന്നില്ല. അള്ളാഹുവിനെ കാണാതെ തന്നെ അള്ളാഹു ഉണ്ടെന്ന് ഉറപ്പിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിഭാഗമാണവർ. ഗൈബിയായ അവിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് അള്ളാഹു സൂറത്തുൽ പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹു എടുത്തെടുത്തു പറയുന്നത്. ഗൈബ് എന്നെ പറയുന്നതോടൊപ്പം തന്നെ സൂറത്തുൽ ഫാത്തിറിൽ മറ്റും വീണ്ടും പറയുന്നു, അപ്പോൾ ഇൽമുൽ ഗൈബിനെ കുറിച്ചും അഥവാ ഗൈബിയായ വിശ്വാസത്തെക്കുറിച്ചും നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിവിധ ആയത്തുകളിലൂടെ ആവർത്തിച്ച് മനുഷ്യരെ, സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗൈബിയായ വിശ്വാസം, അതാണ് വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യുന്നതമായ നില അലങ്കരിക്കുന്നത്. ഗൈബിയായ വിശ്വാസം ആ വിശ്വാസത്തെ പൂർണ്ണമാക്കുന്നതാണ് ഇഖാമത്തു സ്വലാത്തും. അതുപോലെ അവന് അള്ളാഹു നൽകിയ ധനങ്ങളിൽ നിന്ന് അർഹരായ ആളുകൾക്ക് അവകാശപ്പെട്ട ആ ധനം അവർക്ക് കൊടുക്കുക എന്നുള്ളതും ഒക്കെ അവൻ്റെ ബാധ്യതയാണ്. അതൊക്കെ നിർവഹിക്കുമ്പോഴാണ് അവൻ്റെ ഈ വിശ്വാസം, പ്രത്യേകിച്ച് വിശ്വാസങ്ങളിൽ ഏറ്റവും അത്യുന്നത അർഹിക്കുന്ന ഗൈബിയായ വിശ്വാസം, അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വാസമാണല്ലോ ഏറ്റവും ഗൈബിയായ വിശ്വാസത്തിൽ പ്രാധാന്യമർഹിക്കുന്നത്. അങ്ങനെ റബ്ബിനെ കാണാതെ തന്നെ റബ്ബുണ്ടെന്ന് ഉറപ്പിക്കുന്ന ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധമായ നിസ്കാരം ചൊവ്വായി നിർവഹിക്കുക എന്നുള്ളതും അവൻ്റെ ധനത്തിൽ നിന്ന് സാമ്പത്തികമായ സംശുദ്ധത വരുത്തുക എന്നുള്ളതുമൊക്കെ ആ വിശ്വാസം പൂർണ്ണമാക്കുവാനുള്ള കാരണങ്ങളാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത ആയത്തുകളിലൂടെ ആവർത്തിച്ച് പറയുകയാണ്. ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് ഇനിയും നമുക്ക് പ്രതിപാദിക്കുവാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.